ഹായ് ഓൾ, സെലക്ട് ഹോംസിന്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായിട്ടുള്ള പള്ളിക്കര എന്ന സ്ഥലത്താണ്. അവിടെ ഏകദേശം 4.600 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീട് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പള്ളിക്കരയിൽ നിന്നും കിഴക്കമ്പലം പോകുന്ന റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ അതിമനോഹരമായിട്ടുള്ള ഒരു എലിവേഷനോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും കാക്കനാട്ടിലേക്ക് വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. കൂടാതെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റുകൾ ഒരെണ്ണം സ്ലൈഡിങ്ങും ഒരെണ്ണം ഫോൾഡിങ്ങും ചെയ്യുന്ന രീതിയിലാണ്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റത്തിലേക്കാണ്. ഏകദേശം 2 കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. വാട്ടർ സോഴ്സിനായി കിണർവെള്ളമാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും കിണർവെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണിത്. വീടിന്റെ മറ്റു 2 സൈഡിലും ഏകദേശം 1 മീറ്ററോളം ഗ്യാപ്പ് ലഭ്യമാണ്. സിറ്റൗട്ടിൽ ഗ്രാനൈറ്റുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലിയിലും മഹാഗണിയിലുമായിട്ടാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കടക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ ചെറിയൊരു TV യൂണിറ്റും ലിവിംഗ് ഏരിയയിൽ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും സജ്ജമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വുഡൻ ടൈപ്പ് ടൈലുകളാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളും കിച്ചനെ ഒരുപാട് സൗകര്യപ്രദമുള്ളതാക്കിയിട്ടുണ്ട്. കിച്ചണിൽ ഒരു ഇലക്ട്രിക് എക്സോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചനെ കൂടാതെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിൽ ഏകദേശം 1.5 മീറ്ററോളം ഗ്യാപ്പ് ലഭ്യമാണ്. കൂടാതെ വീടിന്റെ ബാക്ക് സൈഡിലായി ഒരു കോമൺ ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നാല് ബെഡ്റൂമുകളുള്ള വീടിനായി താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ഒരു സീലിംഗ് വർക്കും അതേപോലെ തന്നെ ചെറിയൊരു വാൾഡ്രോബും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബാത്റൂമിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഡ്രസ്സിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമും അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അതും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഫോർ സീലിംഗ് വർക്കും അതേപോലെ തന്നെ ഒരു വാൾഡ്രോബും നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. ബാത്റൂമും അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ്. ഈ വീടിന്റെ സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റുകളാണ്. കൂടാതെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് SSലും.
സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ്. ആ ഹാളിൽ നിന്നുമാണ് ബെഡ്റൂമുകളിലേക്കും അതേപോലെ തന്നെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ഒക്കെയുള്ള എൻട്രി. മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണത്. സിമ്പിളായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ ഒരു വാൾഡ്രോബും നമ്മൾക്ക് അവിടെയും കാണാൻ സാധിക്കും. ബാത്റൂമും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണത്. നല്ലൊരു വാൾഡ്രോബ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെ കൂടാതെ വളരെയേറെ സൗകര്യമുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡ്രസ് വർക്കുകളെല്ലാം ചെയ്ത് സൈഡെല്ലാം കവർ ചെയ്ത് അത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത്രത്തോളം സൗകര്യമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. വാഷിംഗ് മെഷീൻ ആയിട്ടുള്ള ഒരു പോയിന്റും അതേപോലെ തന്നെ ടെറസിലേക്ക് പോകുന്നതിനുള്ള ഒരു സ്റ്റെയറും നമുക്ക് അവിടെ കാണാം. ഈ വീട്ടിൽ നിന്നും കാക്കനാട്ടിലേക്ക് ഏകദേശം 11 കിലോമീറ്ററും അതേപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് വെറും 3 കിലോമീറ്ററും അതേപോലെ തന്നെ സമരിറ്റാൻ ഹോസ്പിറ്റലിലേക്ക് വെറും 4 കിലോമീറ്ററും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ എല്ലാ അമെനിറ്റീസും തൊട്ടടുത്തുള്ള ഈ വീടിനായി ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ വിവിധ ബഡ്ജറ്റിലുള്ള വീടുകൾക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാനും അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.